സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യൗസേപ്പിതാവിന്റെ ഈ മാസാരംഭത്തിൽ തന്നെ പൂർവ്വപിതാവായ യൗസേപ്പിനെ ധ്യാനിച്ചുകൊണ്ട് നാം ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി 37. ജോസഫിന്റെ അടുത്തേക്ക് പോവുക എന്നാണല്ലോ തിരുവചനം നമ്മളോട് പറയുന്നത് പോലും. ചില ആധ്യാത്മ പാഠങ്ങൾ പഠിക്കാൻ തന്റെ പിതാവിന്റെ നെഞ്ചകത്ത് നിന്ന് നിത്യമായ സ്നേഹവുമായി നമ്മുടെ സഹോദരനായ ദൈവപുത്രനായ മനുഷ്യപുത്രനായ ക്രിസ്തു നമ്മെ തേടി വന്ന കാര്യം കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതല്ലേ ഉള്ളൂ. യോഹന്നാൻ 1. ഇന്നിതാ അതുപോലെ തന്നെ തന്റെ പിതാവായ യാക്കോബിന്റെ അരുമത്തടത്തിൽ നിന്ന് പ്രിയപുത്രനായ ജോസഫ് അയക്കപ്പെടുകയാണ് തന്റെ സഹോദരരുടെ അടുത്തേക്ക്. പക്ഷേ അവന്റെ സഹോദരർ അവനെ മാരകമായി അപകടത്തിലാക്കുന്നു തികഞ്ഞ അസൂയ കൊണ്ട്. പൂർവ്വപിതാവായ യൗസേപ്പ് ക്രിസ്തുവിന്റെ മുന്നോടി തന്നെയാണ്. ക്രിസ്തുവും തന്റെ സഹചരായ നമ്മുടെ കയ്യിൽ തിരസ്കരണവും വേദനയും മരണവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് വ്യക്തമാണല്ലോ. അവൻ നെഞ്ചകം നിറയെ സ്നേഹമായി വന്നിട്ടു പോലും. പക്ഷേ ക്രിസ്തുവിന്റെ ഈ വേദനയുടെ അനുഭവങ്ങളിൽ ഈ കുരിശു വഴിയിൽ അവൻ നമുക്ക് മുന്നോടിയായി നടന്നവനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, അവൻ നമ്മുടെ കുരിശിന്റെ വഴികളെ പരിപൂർണതയിലെത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ തെത്തലസ്ഥായി. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസത്തിന്റെ മുന്നോടി, പയനിയ, പരിപൂർത്തി, പെർഫെക്റ്റർ എന്ന് ഹെബ്രായർ 12 വിളിക്കുന്നത്. ഇന്ന് ജോസഫിന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ മാരകമായ പ്രഹരത്തെ സങ്കീർത്തനം 105 അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കുന്നത്. അവൻ ഒരു മുന്നോടിയായി മാറിയെന്ന്, പയനിയ. തന്റെ സഹോദരന്മാർക്ക് മുൻപേ അവർ പിന്നീട് നടക്കേണ്ടിയിരുന്ന ആ വലിയ വഴിയെ പാകപ്പെടുത്താനും രക്ഷണീയമാക്കാനും മുൻപേ അയക്കപ്പെട്ടവനാണ് ജോസഫ്. ജോസഫിന്റെ സഹനവീതികൾ അങ്ങനെ അവന്റെ സഹോദരന്മാർക്ക് രാജവീതികളായി മാറുന്നു. ജോസഫ് ഒരു ക്രിസ്തുമുദ്ര തന്നെയാണല്ലോ. ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്, ജോസഫിന്റെ കാലിൽ ഇരുമ്പ് ചങ്ങലകൾ മുറുകിയെന്നും അവന്റെ നെഫെഷിൽ ഇരുമ്പ് പട്ടയമർന്നുവെന്നും. അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ ഇത് ഹീബ്രുവിൽ അവന്റെ ആത്മാവിൽ ഇരുമ്പ് കയറിയെന്ന് വേണം വായിക്കാൻ. അത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ഒരു ഇരുമ്പ് കട്ടി പോലെയുമാകാം, അതുമല്ലെങ്കിൽ ഹൃദയത്തിൽ തുളച്ചിറങ്ങുന്ന കാരിരുമ്പിന്റെ മുനയുമാകാം. ഇത് ക്രിസ്തുഭാവം തന്നെയാണ്. പക്ഷേ ക്രിസ്തു എന്റെ ഭാരങ്ങൾ വഹിച്ചപ്പോഴും ഒരിക്കൽ പോലും എന്നെ പ്രതി അസഹ്യനായില്ല. എന്റെ വേദനകളും പാളിച്ചകളും അവന്റെ ഹൃദയത്തെ പിളർത്തിയപ്പോഴും ഒരു നിമിഷം പോലും അവൻ എന്നെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. മാത്രമല്ല, പണ്ട് ശിമയോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോഴും അനുകരിക്കുമ്പോഴും നമുക്ക് ഏൽക്കേണ്ടി വരുന്ന ഒരു ഇരുമ്പുമുനയാണ് ഈ വാള്. ദി അയൺ ത്രസ്റ്റ് ടു ദ സോൾ, ആത്മാവിന്റെ ഇരുമ്പ് കയറ്റം. വചനത്തെ നാം സ്വീകരിക്കുന്ന വഴിയാണത്, നമ്മുടെ ഹൃദയങ്ങളെ കീറിമുറിക്കുന്ന വചനവാള്. ഇന്നലെ ജെറമ്യ 17 ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ വക്രമാണെങ്കിലും ദൈവം അത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇന്നലെ നാം കണ്ട വിശുദ്ധ ജോൺ കസിയൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വചനത്തിന്റെ ആഴമുള്ള 4 തലങ്ങളെ. ആധ്യാത്മികമായ ആഴത്തലങ്ങളാണ് ഇതിൽ പ്രധാനം. അത് നമ്മുടെ ധാരണകളെയും പ്രവൃത്തികളെയും ജീവിതോന്മുഖതയെയും രൂപപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മത്തായി 21 ദുഷ്ടരായ മുന്തിരിത്തോട്ടക്കാരുടെ ഉപമ നാഥൻ അരുൾ ചെയ്യുമ്പോൾ അത് മതപ്രമാണികൾക്ക് പൊള്ളലേൽപ്പിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം മത്തായി, ലൂക്ക, മർക്കോസ് സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എന്ന് മറക്കരുത്. അത്ര ഗൗരവമേറിയ ഒരു ഭാഗമാണത്. പക്ഷേ അവർ വചനത്തിന്റെ മുനയേറ്റിട്ടും വചനം അവരുടെ നെഞ്ച് പിളർന്നിട്ടും അവർ വചനത്തെ മനഃപൂർവ്വമായി തിരസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ പണ്ടുമുതലേ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോശയും പ്രവാചകന്മാരും എന്തെല്ലാം പറഞ്ഞിട്ടും അതെല്ലാം അവർ മാരകമായി തിരസ്കരിച്ചു കളഞ്ഞു. പ്രവാചകന്മാരെ വധിച്ചു കളയുകയും ചെയ്തു. ഇന്നിതാ ഹൃദയം നിറയെ സ്നേഹത്തികവുമായി നാഥൻ വന്നിട്ട് പോലും ദൈവപുത്രനായ അവനെ ഇവർ വധിച്ചു കളയുന്നു, കൊന്ന് വെളിയിലേക്ക് എറിഞ്ഞു കളയുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതികളെല്ലാം മാറ്റിമറിക്കുകയാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെയാണ് ഭവനത്തിന്റെ മൂലക്കല്ലായിട്ട് ദൈവം മാറ്റുന്നത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം അപ്പത്തിന്റെ തൂണെടുത്തു മാറ്റിയെന്ന് ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ തന്നെ കൃത്യമായി നോക്കാനുള്ള ഉൾവെളിച്ചം ലഭിക്കുന്നത്. ധനാസക്തിയും ധനത്തിന്റെ ഖനവുമില്ലാതെ. ഇന്നലെ ധനവാന് സംഭവിച്ചതും ഇതുതന്നെയാണ്. ഈ വീഴ്ച ധനവാനും അവന്റെ സഹോദരന്മാരും മോശയെയും പ്രവാചകരെയും മറന്ന് ജീവിച്ചവരാണ്. എപ്പോൾ എങ്ങനെയാണ് അവർ അത് ചെയ്തതെന്നല്ലേ? അവരുടെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രനും പുനരിതനുമായ ലാസറിനെ അവഗണിച്ചപ്പോഴെല്ലാം തന്നെ, അപ്പോഴെല്ലാം. അങ്ങനെയുള്ള ഇവരുടെ അടുത്ത് മരിച്ചവരിൽ നിന്ന് ഉയർത്തുവന്ന ക്രിസ്തുനാഥൻ വന്നു പറഞ്ഞാൽ പോലും കാര്യമില്ലല്ലോ. ഒരു കണക്കിന് ചിന്തിച്ചാൽ നമ്മൾ എത്രയോ തവണയായിരിക്കും ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്ന മനുഷ്യപുത്രനെ കൊന്ന് വെളിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ വന്നതാകട്ടെ, പലപ്പോഴും സഹജന്റെ രൂപത്തിലുമാണ്, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സഹജൻ. Thank you.